പ്രിയപ്പെട്ട പ്രേക്ഷകർക്കെല്ലാം നമസ്കാരം. വിശ്വഹിന്ദു പരിഷത്ത് ഷഷ്ടിപൂർത്തി ആഘോഷിക്കുന്ന സമയത്ത് ലോകം മുഴുവനും വ്യാപിച്ചിരിക്കുന്ന ജീവിക്കുന്ന കോടാനുകോടി ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് ഈ വാർത്ത നിങ്ങളോട് പറയുകയാണ്. 1971 മുക്തിവാഹിനിയെ അയച്ച് കിഴക്ക് പാകിസ്ഥാൻ എന്നുള്ളൊരു രാജ്യം ബംഗ്ലാദേശെന്ന് മാറി. അന്ന് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ സർസംഘചാലകനായിരുന്ന പരമപൂജനീയ ഗുരുജി ഒരുപക്ഷേ ഈ ബംഗ്ലാദേശ് ഭാരതത്തിൻ്റെ സഹായത്തോടെ ഒരു പുതിയ രാഷ്ട്രമായി തീരുമെന്നും അത് ഹിന്ദുക്കൾക്ക് വിരോധമായ ഒരു രാഷ്ട്രമായി മാറാതിരിക്കണമേ എന്നുള്ള ഒരു ആഹ്വാനം കൊടുത്തിരുന്നു. പക്ഷേ ശ്രീ ഗുരുജിയുടെ ദീർഘവീക്ഷണം അവിടെ ഉണ്ടായിരിക്കുന്ന ഇന്നത്തെ പ്രക്ഷോഭങ്ങളും ഹിന്ദുക്കൾ അനുഭവിക്കുന്ന കഷ്ടങ്ങളും നോക്കുമ്പോൾ ഗുരുജി ഒരു ദീർഘദർശിയായിരുന്നു. ആ ദീർഘദർശനം ഭാരതം മുഴുവനുമല്ല ലോകം മുഴുവനും ജീവിക്കുന്ന ഹിന്ദുക്കൾ ഒരു പാഠമായി എടുത്ത് ശക്തിശാലിയരായി ഒന്നിച്ച് ഐക്യതയോട് പ്രവർത്തിക്കേണ്ട കാലമാണ്. ഈ സമയത്ത് വിശ്വഹിന്ദു പരിഷത്ത് ബംഗ്ലാദേശിലും ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും ഇതേപോലെ ഹിന്ദുക്കളെന്ന രീതിയിലുള്ള വിവേചനം മൂലം ജീവൻ നഷ്ടപ്പെട്ടവരും സ്വത്ത് നഷ്ടപ്പെട്ടവരും ബന്ധുക്കളെ നഷ്ടപ്പെട്ടവരും അധികാരം നഷ്ടപ്പെട്ടവരും എല്ലാവർക്കും വേണ്ടിയിട്ടും നന്മയുണ്ടാകണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. വിശ്വഹിന്ദു പരിഷത്ത് ഒരു വിശ്വവ്യാപിയായിട്ടുള്ളൊരു സംഘടനയാണ്. വിശ്വഹിന്ദു പരിഷത്തിൻ്റെ വിശ്വവിഭാഗ് ഇന്ന് 37 രാജ്യങ്ങളിൽ ആ രാജ്യങ്ങളുടെ നിയമങ്ങളനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. 10,000 മുകളിൽ ഹിന്ദുക്കൾ ജീവിക്കുന്ന പ്രദേശങ്ങളിൽ സമ്പർക്ക സ്ഥാനുകളായി വച്ച് 80-ൽ പരം രാജ്യങ്ങളിൽ ഈ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്രവർത്തനങ്ങളിൽ അമേരിക്ക, കാനഡ, സൗത്ത് ആഫ്രിക്ക, ഗയാന, കരീബിയൻ കൺട്രീസ്, യൂറോപ്പിലുള്ള ഇംഗ്ലണ്ട്, ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി അങ്ങനെ ആരംഭിച്ച് ഭാരതത്തിൻ്റെ സൗത്ത് ഏഷ്യൻ കൺട്രീസിൽ വരികയാണെങ്കിൽ ശ്രീലങ്ക, മലേഷ്യ, ഇൻഡോനേഷ്യ, സിംഗപ്പൂർ, അതോട് ചേർന്ന് കംബോഡിയ, ഫിജി, ജപ്പാൻ എന്ന നാടുകളിലും വിശ്വഹിന്ദു പരിഷത്തിൻ്റെ പ്രവർത്തനമുണ്ട്. ന്യൂസിലാൻഡ്, ആസ്ട്രേലിയ, തായ്ലാൻഡ് ഈ ഭാഗത്തുള്ള പ്രവർത്തനങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 70 വർഷങ്ങളിൽ നടന്ന പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ അയോധ്യയിൽ ശ്രീരാമജന്മഭൂമി തീർത്ഥക്ഷേത്രത്തിൻ്റെ പ്രവർത്തനം നടക്കുമ്പോൾ അക്ഷത കൊടുക്കുന്ന സമയവും പ്രാണപ്രതിഷ്ഠ സമയവും ചേർത്ത് അമേരിക്കയിൽ 25,000 കിലോമീറ്റർ വാഹന ഘോഷയാത്ര അവർ നടത്തി. രാമജന്മഭൂമിയുടെ പ്രതിഷ്ഠാ സമയത്ത് കിഴക്ക് മുതൽ മേൽക്ക് വരെയുള്ള എല്ലാ രാജ്യങ്ങളിലും ഹിന്ദുക്കൾ ആ സുമുഹൂർത്തത്തിൽ ദീപാരാധനയും ദീപാഞ്ജലിയും നടത്തി. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് വിശ്വഹിന്ദു പരിഷത്തിൻ്റെ വിശ്വവിഭാഗം, അതേപോലെ രാഷ്ട്രീയ സ്വയം സേവക സംഘം, ലോകം മുഴുവനുള്ള ഹിന്ദുക്കളെ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഹിന്ദു സ്വയം സേവക സംഘവും ചേർന്നാണ്. അപ്പോൾ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് ലോകം മുഴുവനും പ്രവർത്തിക്കുമ്പോൾ ചില കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ചില വിഷയങ്ങൾ പറയാം. ഒന്നാമതായിട്ട് അമേരിക്കയിൽ അവിടെയുള്ള ഹിന്ദു ക്ഷേത്രങ്ങളെയും അവിടെയുള്ള ഹിന്ദു സംഘടനകളെയും ഒന്നാക്കിക്കൊണ്ട് പല പ്രവർത്തനങ്ങൾ നടക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അമേരിക്കയിൽ നമ്മുടെ പ്രവർത്തനം വലിയ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ടെമ്പിൾസും സിറ്റീസ് ടൗൺസ് എല്ലാം കണക്ട് ചെയ്തിട്ട് അവരുടെ പ്രവർത്തനം നടക്കുന്നുണ്ട്. ന്യൂസിലാൻഡിൽ വിശ്വഹിന്ദു പരിഷത്ത് ഹിന്ദു സംഘം ആരംഭിച്ചു. വിശ്വഹിന്ദു പരിഷത്തിൻ്റെ രീതിയിൽ ന്യൂസിലാൻഡ് ഫൗണ്ടേഷൻ അനുസരിച്ച് കഴിഞ്ഞ മാർച്ച് 24 ഹിന്ദു മൊറായി പ്രോഗ്രാം ഹീ വെഹനു തഹരീക്കു അങ്ങനെ പറഞ്ഞുകൊണ്ട് അവിടുത്തെ ഒരു ഹിന്ദു സമ്മേളനം നടത്തി. അതേപോലെ വി എച്ച് പി ആസ്ട്രേലിയ ഓർഗനൈസ്ഡ് നാഷണൽ ഹിന്ദു കോൺഫറൻസ് വിത്ത് തീം ഓഫ് ഗ്രോയിങ് കമ്മ്യൂണിറ്റീസ് ത്രൈവിങ് ആസ്ട്രേലിയ April 20, 2024 സിഡ്നിയിൽ. ആസ്ട്രേലിയയിൽ ധാരാളം പ്രവർത്തനങ്ങൾ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ രീതിയിൽ നടക്കുന്നുണ്ട്. അവിടെ ആസ്ട്രേലിയ സർക്കാർ സ്വസ്തിക് നിരോധിച്ച സമയത്ത് അവിടെയുള്ള എല്ലാ ഹിന്ദു സംഘടനകളെയും ചേർത്ത്
സ്വസ്തിക് ആരൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ഹൈന്ദവർ, ഹിന്ദു, ബുദ്ധ, സിഖ്, ജൈൻ എല്ലാ ആളുകളും ചേർന്ന് അതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രീയമായ വശങ്ങൾ പറഞ്ഞ് ആ സർക്കാർ അതിനെ പിൻവലിച്ചു. അതേപോലെ ന്യൂസിലാൻഡിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടക്കുകയാണ്. ഇതേപോലെ ലോകം മുഴുവനും നടക്കുന്ന പ്രവർത്തനത്തിൽ പറയേണ്ട ഒരു പ്രവർത്തനം, കഴിഞ്ഞ 6-7 വർഷങ്ങൾക്ക് മുമ്പ് ഡിസ്മാൻഡിൽ ഹിന്ദുത്വ എന്ന് പറഞ്ഞ അമേരിക്കയിലൊരു പ്രസ്ഥാനം ഭാരതത്തു നിന്ന് പോയിട്ടുള്ള മുസ്ലിങ്ങളും ലെഫ്റ്റിസ്റ്റുകളും ചേർന്ന് ആരംഭിക്കുമ്പോൾ ഹിന്ദുത്വം എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ട് പല പ്രവർത്തനങ്ങളും നടത്തി, അത് വിജയിച്ചു. ന്യൂസിലാൻഡിൽ അതേപോലെ വിജയിച്ചു. ന്യൂയോർക്കിലെ പ്രസിഡൻറ്റിൻ്റെ വീട്ടിൽ ദീപാവലി ആഘോഷിക്കാനോ കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി. ഒരു വിഷയം പറയുകയാണെങ്കിൽ വിശ്വവിഭാഗിൻ്റെ പ്രവർത്തനം മൂലം അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ഹിന്ദു എഡ്യൂക്കേഷൻ വേണ്ടി വരുമ്പോൾ ഹിന്ദു വിഷയങ്ങൾ അവർ ഹിന്ദു വേദത്തിനോ ശാസ്ത്രത്തിനോ ഒത്തുഴയ്ക്കാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് വേൾഡ് അസോസിയേഷൻ ഓഫ് ഹിന്ദു അക്കാഡമിഷ്യൻസ് എന്ന് പറഞ്ഞ് ലോകം മുഴുവനുമുള്ള PhD ചെയ്തിട്ടുള്ള ഏത് സബ്ജക്റ്റുള്ളവരെ ഒന്നിച്ച് ചേർത്ത് വലിയ രീതിയിൽ ഒരു പ്രക്ഷോഭം നടത്തുകയും അവർ ആ യൂണിവേഴ്സിറ്റിയിലും ആ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലും പോയി സംസാരിച്ച് ആ സിലബസുകൾ മാറ്റുകയും എന്താണോ വേദം, ശാസ്ത്രം, ഹിന്ദു ജീവിത മൂല്യം, ഹിന്ദുത്വം എന്നുള്ളത് പറഞ്ഞ് അത് ശരിയാക്കുകയും ചെയ്തു. ലോകം മുഴുവനുള്ള ഹിന്ദുക്കൾക്ക് എന്തൊക്കെ പ്രശ്നം വരുമ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള സഹായ സഹകരണങ്ങൾ, പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ മലേഷ്യയിൽ ഭൂമിപുത്ര എന്നൊരു ചട്ടം കൊണ്ടുവന്നപ്പോൾ അവിടുത്തെ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തിച്ചു. ശ്രീലങ്കയിൽ തമിഴ് ഹിന്ദുക്കളാണ്, അവിടെ ഹിന്ദു എന്ന് പറഞ്ഞാൽ തമിഴരാണ്, പക്ഷേ മുസ്ലിം തമിഴരുണ്ട്, പക്ഷേ ഹിന്ദു അവിടെ ക്ഷേത്രങ്ങളെല്ലാം അവിടുത്തെ ഹിന്ദുക്കളാണ് നിർവഹിക്കുന്നത്. അതുകൊണ്ട് ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് മതപാഠശാലകൾ, അറനരി പാഠശാല എന്നാണ് പറയുന്നത്, അത് നടത്തുകയും സേവന പ്രവർത്തനം നടത്തുകയും അവിടെ ഈ യുദ്ധത്തിൽ, അതായത് LTT ശ്രീലങ്കൻ ആർമിയുമായിട്ടുള്ള യുദ്ധത്തിൽ ജീവൻ നഷ്ടപ്പെട്ട് അച്ഛനമ്മമാരെ നഷ്ടപ്പെട്ട കുട്ടികൾക്ക് വേണ്ടിയിട്ട് വിശ്വവിഭാഗം വിശ്വ ഹിന്ദു പരിഷത്ത് ചേർന്ന് ഭാരതത്തിൽ അവിടെ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സംഘടന ഉണ്ടാക്കി. കഴിഞ്ഞ 6 വർഷങ്ങളായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ള പാവപ്പെട്ട നിർധനരായിട്ടുള്ള ഒരു രക്ഷകർത്താക്കൾ ഇല്ലാത്ത ആളുകളെല്ലാം കൊണ്ടുവന്ന് പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ ശ്രീലങ്കയിൽ നിന്ന് മൈഗ്രേറ്റഡ് ഹിന്ദുസ് ഉണ്ട്, കാനഡയിലേക്കും ഇംഗ്ലണ്ടിലേക്കും പോകുന്നവർ, അവരെ അവിടെ അധിവസിപ്പിക്കുകയും അവരെ തിരിച്ചു കൊണ്ടുവരികയും ശ്രീലങ്കയിലെ ഹിന്ദു പോപ്പുലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്ക് വേണ്ടിയിട്ടുള്ള തൊഴിലുകൾ, അവർക്ക് വേണ്ടിയിട്ടുള്ള സേവനങ്ങൾ അത് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ശ്രീലങ്കയിലുള്ള എല്ലാ പ്രാവിൻസുകളിലും നമുക്ക് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ പ്രവർത്തനമുണ്ട്. വിശ്വവിഭാഗം, സേവാ ഇൻ്റർനാഷണലും ഒക്കെ ചേർന്ന് അവിടെ ധാരാളം സേവാ പ്രവർത്തനങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു പ്രവർത്തനം ഇന്ന് ശ്രീലങ്കയിൽ നടക്കുന്നുണ്ട്. അതേപോലെ ഹോട്ടോ, ഹിന്ദു ഓർഗനൈസേഷൻസ് ആൻഡ് ടെമ്പിൾസ് അസോസിയേഷൻ എന്ന പേരിൽ ഈ തമിഴ് സംസാരിക്കുന്ന സൗത്ത് ഏഷ്യൻ കൺട്രീസിൽ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കൊരു വിഷയം പറയുകയാണെങ്കിൽ ഇൻഡോനേഷ്യ, ഇൻഡോനേഷ്യയിലൊരു സിറ്റിയുണ്ട് മെയ്ഡാൻ എന്നൊരു സിറ്റി, അത് 1800s ഭാരതത്തിൽ ബ്രിട്ടീഷുകാർ അവിടെ തോട്ടം തൊഴിലാളികളായി കൊണ്ടുപോയ തമിഴ് സംസാരിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് തഞ്ചാവൂർ, വേലൂർ, നാടാർക്കാട് ഡിസ്ട്രിക്ട്സ് നിന്ന് ഈ കപ്പലിൽ പോകുമ്പോൾ ആദ്യം ഇറങ്ങുന്ന ആ സ്ഥലത്തിന് മൈതാനമാണ്, മെയ്ഡാൻ എന്നാണ് പേര്. അവിടെ 67 ഹിന്ദു ക്ഷേത്രങ്ങളുണ്ട്. ഞാനവിടെ പോയിരുന്നു. ആ ക്ഷേത്രങ്ങളിൽ പോയ എല്ലാം തമിഴിലാണ് അവിടെ സംസാരിക്കുന്ന പൂജ. ശിവപുരാണം, നമശിവായ വാഴുക, നാദന്താൽ വാഴുക, കന്ദസൃഷ്ടി കവശം, കാക്കെ കാക്കെ, കതിർവേൽ കാക്കെ, ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവരോട് തമിഴിൽ സംസാരിക്കാൻ ആരംഭിച്ചാൽ അവർക്ക് തമിഴറിയില്ല, അവർക്ക് പൂജാപദ്ധതി അറിയില്ല. വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ വിശ്വവിഭാഗ് 1 മാസം അവിടുത്തെ പൂജാരികൾക്ക് ഹിന്ദുത്വത്തിനെയും ഹിന്ദു പൂജാവിധികളെയും പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അയച്ചു. ഈ സമയത്ത് ഞാനൊരു വിഷയം കൂടെ പറയുകയാണ്, നമ്മുടെ ധാർമ്മിക സംഘടന, ധാർമ്മിക വിഷയങ്ങളാണ് നമ്മുടെ പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ, വേദങ്ങളുമാണ് നമ്മുടെ ഭാഷയെ കാത്തു സൂക്ഷിക്കുന്നത്. വടക്ക് നിന്ന് പോയവരെല്ലാം ഇന്ന് ഹനുമാൻ ചാലീസ പറയും. അതേപോലെ തമിഴ് സംസാരിക്കുന്നവരെല്ലാം ക്ഷേത്രങ്ങൾ വെച്ചിട്ടുണ്ട്. ലോകം മുഴുവനും തമിഴ് എന്നുണ്ടെങ്കിൽ കാരണം അത് ഈശ്വരവിശ്വാസവും ഭക്തി മൂലമാണ്, അതിനൊരു തെളിവാണ് അത് കണ്ടത്. അപ്പോൾ മെയ്ഡാണിൽ ഈ വിഷയങ്ങൾ നമ്മൾ നടത്തിയത് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ വിശ്വവിഭാഗിൻ്റെ ഒരു സേവനമാണ്. അതേപോലെ ലോകം മുഴുവൻ സംസാരിക്കുന്ന അഖണ്ഡ തമിഴുലകം എന്ന് പറഞ്ഞിട്ട് തമിഴ് സംസാരിക്കുന്നവർ ഇന്ന് 60 നാടുകളിലുണ്ട്. അവർക്ക് കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട്, 5 വർഷമല്ല, ഏകദേശം 2018 മുതൽ അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും 3 വർഷത്തിനൊരു തവണ അഖണ്ഡ തമിഴുലകം എന്ന് പറഞ്ഞിട്ടുള്ള സമ്മേളനം നടത്തുന്നു. ഇത്തവണ
കോയമ്പത്തൂരിൽ നടക്കുമ്പോൾ 22 രാഷ്ട്രങ്ങളിൽ താമസിക്കുന്ന തമിഴ് സംസാരിക്കുന്നവർ ഒന്നിച്ചുകൂടി, അതിൽ 3-4 അറബ് കൺട്രീസുണ്ട്. അവിടെ വിശ്വഹിന്ദു പരിഷത്തിന് പ്രവർത്തനമില്ല. അതേപോലെ ലോകം മുഴുവനുമുള്ള ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് വേൾഡ് ഹിന്ദു കോൺഫറൻസ് അത് ഡൽഹിയിൽ നടത്തി 2014, 2018 ചിക്കാഗോയിൽ നടത്തി. കോവിഡ് എന്ന കാരണം കൊണ്ട് 2022 നടത്താൻ സാധിക്കാത്തത് കൊണ്ട് 2023 നവംബർ മാസം 24, 25, 26 തീയതികളിൽ തായ്ലാൻഡിലെ ബാങ്കോക്കിൽ 3 ദിവസത്തെ സമ്മേളനം നടന്നു. ലോകത്തുള്ള 61 നാടുകളിൽ നിന്ന് 3824 മുകളിലുള്ള ഡെലിഗേറ്റ്സ് അവിടെ പങ്കെടുത്തിരുന്നു. 21 സെക്ഷനിൽ വേറെ വേറെ വിഷയങ്ങൾ ചർച്ച ചെയ്തു. ഹിന്ദു വുമൺസ്, ഹിന്ദു യൂത്ത്, ഹിന്ദു എക്കണോമിക്, ഹിന്ദു മീഡിയ, ഹിന്ദു നെറേറ്റീവ്സ്, ഹിന്ദു ടെമ്പിൾസ്, ഹിന്ദു പോളിറ്റിക്സ്. ലോകം മുഴുവൻ ഹിന്ദുക്കൾ എന്താ പോളിറ്റിക്സ് ചെയ്യേണ്ടത്? ഹിന്ദു ഓറിജിനിലുള്ളത് അതിനൊരു തെളിവാണ്. ഇന്ന് ഹിന്ദുക്കൾ ലോകത്തിലുള്ള അസംബ്ലിയിൽ, ലോകത്തിലുള്ള ഭരണഘടനയിൽ വരികയും ഇംഗ്ലണ്ടിൻ്റെ പ്രധാനമന്ത്രിയായിട്ട് ഒരു ഹിന്ദു പ്രൈം മിനിസ്റ്ററാകാൻ കാരണമായിട്ടുള്ള പ്രേരണ, അവിടെ ചെന്ന് വിദ്യാഭ്യാസം ചെയ്യുന്നവരും അവിടെ പൂർവികരായിട്ടുള്ള ഹിന്ദുക്കൾക്ക് പ്രേരണ നൽകാൻ വേണ്ടിയിട്ട് വിശ്വഹിന്ദു പരിഷത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വിശ്വഹിന്ദു പരിഷത്ത് ലോകം മുഴുവനുമുള്ള ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് ഏതെല്ലാം രീതിയിൽ സഹായം ചെയ്യാൻ സാധിക്കും അത് ചെയ്യും. അതേപോലെ ഭാരതത്തിൽ നിന്ന് പുറത്തു പോയി പഠിക്കുന്ന ഹിന്ദുക്കൾക്ക് അവരെ അവിടെ കൾച്ചറൽ അംബാസഡേഴ്സായിട്ട് ജീവിക്കാനും, അവർക്ക് അവിടെയുള്ള ഹിന്ദുക്കൾക്കല്ലാത്തവർക്ക് നമ്മുടെ ഭാരതീയ സംസ്കൃതി, ഭാരതീയ വിചാരധാര, ഭാരതീയ പൂർവികർ, ഭാരതീയ ഹെറിറ്റേജ്, ഭാരതീയ കൾച്ചർ ഇതൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ നടത്താൻ വേണ്ടി ഹിന്ദു ഹെറിറ്റേജ് എന്നുള്ള ഒരു സംഘടന, ഒരു ട്രസ്റ്റ് മൂലം ആ കാര്യങ്ങൾ നടത്തുകയും വിദേശത്തു നിന്ന് ഭാരതത്തിൽ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾക്ക് ഭാരതീയ സംസ്കൃതി പഠിപ്പിക്കാനും ഇവിടുത്തെ ഉത്സവങ്ങൾ ഉദ്ദേശിച്ചിട്ട് ദീപാവലി എങ്ങനെ നടത്തണം, ഇവിടെ എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടുത്തെ വിവാഹ ചടങ്ങുകൾ എങ്ങനെയാണ് ഇതൊക്കെ പഠിപ്പിക്കാനും വേണ്ടിയിട്ടുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ 60-ാം പിറന്നാൾ കൊണ്ടാടുന്ന ഈ സമയത്ത് വിശ്വഹിന്ദു പരിഷത്ത് ഭാരതത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ നവകേരള ആധ്യാത്മികതയിലൂടെ നവകേരള സൃഷ്ടി എന്നുള്ള പ്രവർത്തനം നടത്തുമ്പോൾ ഈ G20 നാടുകൾ പറഞ്ഞില്ലേ വസുദൈവ കുടുംബകം, ആ വസുദൈവ കുടുംബകത്തിൻ്റെ മെസ്സേജ് അത് ലോകം മുഴുവനും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വിശ്വഹിന്ദു പരിഷത്ത് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സുദിനത്തിൽ നല്ലത് എല്ലാ ഹിന്ദുക്കൾക്കും ലോകാസമസ്ത സുഖിനോ ഭവന്തു പറഞ്ഞ ഹിന്ദു ലോകം മുഴുവനും ശാന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വിശ്വഹിന്ദു പരിഷത്ത് നമ്മുടെ ഋഷീശ്വരന്മാരും പൂർവികരും കണ്ട സിദ്ധാന്തങ്ങൾ ലോകജനതയ്ക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഈ സമയത്ത് വിശ്വഹിന്ദു പരിഷത്തിൻ്റെ ഹിന്ദു വിശ്വാസ് ഈ ഒരു ചെറിയ ഒരു സമയം എടുത്തുകൊണ്ട് ഈ വിഷയം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.